നമസ്കാരം. നരസിംഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് തൂണിലും തുരുമ്പിലുമല്ല, തിരുക്കോഷ്ടിയൂർ സൗമ്യനാരായണ ക്ഷേത്രത്തിലായിരുന്നു. മനോഹരമായ കൊത്തുപണികൾ, ക്ഷേത്രമുറ്റത്തെത്തിയാൽ അത്ഭുതപ്പെടുത്തുന്ന അനവധി നിരവധി കാഴ്ചകൾ, കരഞ്ഞു വിളിച്ചാൽ സ്വാമി കനിയുമെന്ന വിശ്വാസത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ, മറ്റേതൊരു ക്ഷേത്രത്തിൻ്റെയും പോലെ കഥകളാലും പുരാണങ്ങളാലും സമ്പന്നമാണ് തമിഴ്നാട്ടിലെ തിരുക്കോഷ്ടിയൂരിലെ സൗമ്യനാരായണ പെരുമാൾ ക്ഷേത്രം. വിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വിഷ്ണു നരസിംഹ അവതാരമായി രൂപമെടുത്ത ഇടം കൂടിയാണ്. വിഷ്ണു നരസിംഹ അവതാരമായി രൂപമെടുത്ത് താൻ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുത്ത ഇടമായാണ് തിരുക്കോഷ്ടിയൂർ സൗമ്യനാരായണൻ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗാ ജില്ലയിൽ തിരുക്കോഷ്ടിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുക്കോഷ്ടിയൂർ എങ്ങനെ പ്രസിദ്ധമായ ഒരിടമായി മാറി എന്നതിനെക്കുറിച്ച് കഥകളുണ്ട്. ബ്രഹ്മാവിൽ നിന്നും പല അത്ഭുത വരങ്ങളും സ്വീകരിച്ച ഹിരണ്യകശിപു തൻ്റെ വരങ്ങൾ കൊണ്ട് ആർക്കും സമാധാനം നൽകാതെയായി. ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല ദേവന്മാർക്ക് വരെ ശല്യമാകുന്ന രീതിയിലായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ പ്രവർത്തനങ്ങൾ. ഒടുവിൽ ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായി ദേവന്മാരെല്ലാവരും കൂടി വിഷ്ണുവിനെ കണ്ടു. അങ്ങനെ തൻ്റെ നരസിംഹ അവതാരമെടുക്കുവാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ വിഷ്ണു അവതാരമെടുത്ത് ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. എന്നാൽ തങ്ങൾക്ക് നന്നായി കാണാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ അവർക്ക് വേണ്ടി വിഷ്ണു ഇരിക്കുന്ന രീതിയിലും നിൽക്കുന്ന രൂപത്തിലും കിടക്കുന്ന രൂപത്തിലും അവതാരത്തെ കാണിച്ചു കൊടുത്തു എന്നതാണ് വിശ്വാസം. വിഷ്ണുവിനെ കാണുവാൻ ദേവന്മാരും മറ്റും കൂട്ടമായി പോയ ഇടമെന്ന അർത്ഥത്തിലാണ് തിരുക്കോഷ്ടിയൂർ അറിയപ്പെടുന്നത്. കോഷ്ടി എന്നാൽ തമിഴ്നാട്ടിൽ കൂട്ടം എന്നാണ് അർത്ഥം. വിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളൊന്നായ സൗമ്യനാരായണ ക്ഷേത്രം വൈഷ്ണവ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നുകൂടിയാണ്. 2 ഏക്കറോളം പരന്നുകിടക്കുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് 5 ഗോപുരങ്ങളുണ്ട്. കനത്ത കൽമതിലുകൾക്കുള്ളിലാണ് ക്ഷേത്രമുള്ളത്. പ്രധാന കോവിലിൽ ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേതുപോലെ നാഗങ്ങളുടെ മുകളിൽ കിടക്കുന്ന രൂപത്തിലുള്ള ഉരകമെല്ലാം പെരുമാളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീദേവി ഭൂദേവി അവതാരമായ നരസിംഹത്തിൻ്റെ 2 രൂപങ്ങൾ, വിഷ്ണു ബ്രഹ്മാവ് തുടങ്ങിയവരുടെ രൂപങ്ങളും ഇവിടെ കാണാം. ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു നിർമ്മിതിയാണ് അഷ്ടാംഗ വിമാനം. 8 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. പുരാണ കഥകളിലും മിത്തുകളിലെയും പല സന്ദർഭങ്ങളും ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വെറും 4 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അഷ്ടാംഗ വിമാനം ഉള്ളത്. സൗമ്യ പെരുമാൾ ക്ഷേത്രം തിരുക്കോഷ്ടിയൂർ, ഉത്തിരമേയൂർ, കുടൽ അഴകാൽ ക്ഷേത്രം, ചേരന്മാവി ദേവീക്ഷേത്രം എന്നിവയാണവ. ക്ഷേത്ര ഗോപുരത്തെക്കാളും മുകളിലാണ് അഷ്ടാംഗ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. വൈഷ്ണവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഇടങ്ങളിലൊന്നാണ് സൗമ്യനാരായണ പെരുമാൾ ക്ഷേത്രം. വൈഷ്ണവ ആചാര്യന്മാരിൽ പ്രധാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന രാമാനുജൻ നാരായണ മന്ത്രം എല്ലാവർക്കുമായി പകർന്നു നൽകിയ ഇടമെന്ന നിലയിലും ഇവിടം പ്രശസ്തമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.